ഹായ് ഫ്രണ്ട്സ്, നസ്റ്റ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സങ്കേതം വഴി പെർമിറ്റ് വാങ്ങിയ ഒരു ബിൽഡിങ്ങിൻ്റെ ഓണറിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നതിനെ പറ്റിയാണ്. അതിനായി സങ്കേതം നമുക്ക് ഓപ്പൺ ചെയ്യാം. സങ്കേതം യൂസർ നെയിം പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. സങ്കേതം ഹോം പേജ് നമുക്കിവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം സെൽഫ് സർട്ടിഫിക്കേഷൻ പെർമിറ്റ്, ആപ്ലിക്കേഷൻ ഫോർ ബിൽഡിംഗ് പെർമിറ്റ്, ഇൻറ്റിമേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ, രജിസ്ട്രേഷൻ ഫോർ ബിൽഡിംഗ് ഡിസൈനർ, ലൈസൻസി ചേഞ്ച് ഇൻ പെർമിറ്റ്, അതുപോലെ തന്നെ താഴെ കിടപ്പുണ്ട് ഓണർ ചേഞ്ച് ഇൻ പെർമിറ്റ്. ഇത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ ഒരു പേജ് നമുക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ ഓണർ ഇൻ ബിൽഡിംഗ് പെർമിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഫയൽസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം നമ്മൾക്ക് ചേഞ്ച് ചെയ്യേണ്ട ഫയൽ ഇവിടെ വന്നിട്ടില്ല എങ്കിൽ നമുക്കത് മുകളിൽ ആപ്ലിക്കേഷൻ നെയിം, അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ, ഫ്രം ഡേറ്റ് ടു ഡേറ്റ് കൊടുത്ത് സെർച്ച് ചെയ്യാം. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാനിവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുകയാണ്. അപ്പം പേര് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താലും നമുക്ക് ആ ഫയൽ ഇവിടെ ഓപ്പൺ ആയി വരുന്നതാണ്. പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കത് ഇവിടുന്ന് റൈറ്റ് സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓണർഷിപ്പ് ചേഞ്ച് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോർ ബിൽഡിംഗ് പെർമിറ്റ്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായി ചേഞ്ച് ഇൻ നെയിം, ചേഞ്ച് ഇൻ അഡ്രസ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നെയിം മാത്രമാണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ നെയിം എന്നുള്ളടത്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക, അതുപോലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അഡ്രസ്സ് എന്നുള്ളടത്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നെയിം മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ചേഞ്ച് ഇൻ നെയിം എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്ത്, അപ്പോൾ ഓൾറെഡി ഞാൻ നെയിം ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പുതിയ പേരിവിടെ ബിന്ദു വി എന്നുള്ളത് മാറി രമേശ് കുറുപ്പ് എന്നുള്ളൊരു പേരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നെയിം മാത്രമേ നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അഡ്രസ്സ് ഒന്നും ചേഞ്ച് ആവുന്നില്ല. നമുക്ക് താഴെ അപ്ലോഡ് ഓണർഷിപ്പ് എന്നൊരു ബോക്സ് ഉണ്ട്, അതിൽ അപ്ലോഡ് ഓണർഷിപ്പ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഫയൽ JPG ഫോർമാറ്റിലുള്ള ഫയലാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്ലോഡ് ഫയൽ കൊടുത്ത് ഫയൽ അപ്ലോഡായി കഴിയുമ്പം ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചർ അതുപോലെ എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്കിത് സേവ് ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് സേവ് ആയിട്ടുണ്ട്. അതിന് താഴെ സബ്മിറ്റ് എന്നൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫയൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ചോദിക്കുന്നുണ്ട് ഡു യു വാണ്ട് ടു സബ്മിറ്റ്, യെസ് കൊടുത്ത് നമ്മുടെ ഫയൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സക്സസ്ഫുള്ളി സബ്മിറ്റ് എന്ന് താഴെ നമുക്ക് കാണിക്കും. അതുപോലെ നമുക്കിത് പ്രിൻ്റ് ഔട്ട് എടുക്കണമല്ലോ, നമ്മൾ സബ്മിറ്റ് ചെയ്തത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കണം പഞ്ചായത്തിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ മുനിസിപ്പാലിറ്റിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മുകളിലെ ഹോം പ്രോസസ് റിപ്പോർട്ട്സ്
റെഡ്മി ഇങ്ങനെ ഓപ്ഷൻസ് കാണാം. ഇതിൽ റിപ്പോർട്ട്സിൽ പെർമിറ്റ് ഓണർ ചേഞ്ച് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ റിപ്പോർട്ട്സിൽ പെർമിറ്റ് ഓണർ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഓണർ ചേഞ്ച് ഇൻ പെർമിറ്റ് എന്നുള്ളത് നമ്മുടെ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അഥവാ വന്നില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ആപ്ലിക്കൻ്റ് നെയിം എന്നുള്ളിടത്ത് ആപ്ലിക്കൻ്റ് നെയിമും അതുപോലെ തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ നമ്പരും എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇത് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഫയൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് PDF ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഓണർഷിപ്പ് ചേഞ്ച് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോർ ബിൽഡിംഗ് പെർമിറ്റ്. ഇപ്പം നമുക്ക് കാണാം പഴയ ഓണറിൻ്റെ പേരും അതുപോലെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത പുതിയ ഓണറിൻ്റെ പേരും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിന് താഴെ നമ്മുടെ ഡോക്യുമെൻ്റ്, നമ്മുടെ ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്തത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് പഞ്ചായത്തിൽ സമർപ്പിക്കാം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.